ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, 2021 മാർച്ച് മാസം 21 തീയതി ഞായറാഴ്ച പാലിയോ വിശ്വാസത്തിന്റെ ഈറ്റലമായ യേശുവിന്റെ പ്രിയ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലീഹായുടെ പാദസ്പർശമേറ്റ മണ്ണിലേക്ക് തൃപ്രയാർ വിശുദ്ധ പത്രോസ് ലീഹായുടെ ഇടവകയിൽ നിന്നും വിശ്വാസി സമൂഹത്തിന്റെ കൂടെ പദയാത്ര നടത്തുവാനുള്ള വലിയ സൗഭാഗ്യമുണ്ടായി. വിദ്യാർത്ഥി വിദ്യാർത്ഥികളും യുവതി യുവാക്കളും ദമ്പതികളും അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒത്തൊരുമിച്ച് ഉള്ള യാത്രയിലൂടെ ഈ വിശ്വാസ പൈതൃകത്തിൻ്റെ നിറവിലേക്ക് പാലൂർ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ബലിയർപ്പിച്ചപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത സംഗീതം 22:1 അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. നോമ്പ് തുടങ്ങി 35 ദിവസം പൂർത്തീകരിച്ചിരിക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, സംഗീതം 22:1 അതിപ്രകാരമാണ് പറയുന്നത്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അങ്ങ് അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? ഈ വിശ്വാസ തീർത്ഥയാത്രയിലൂടെ പാലയൂർ മണ്ണിൽ വന്ന് പ്രാർത്ഥിച്ചവരെ, അവരുമായിട്ട് സംവദിക്കാനുണ്ടായ സാഹചര്യത്തിൽ അവരൊക്കെ പങ്കുവച്ച അവരുടെ ഹൃദയ വേദനകളും വേദനകളും അവരുടെ കരച്ചിലും സങ്കടവുമെല്ലാം ദൈവസന്നിധിയിൽ അത് പങ്കുവയ്ക്കപ്പെട്ടത്, പ്രാർത്ഥന ആവശ്യപ്പെട്ടത്, അത് ഈ സംഗീതം 22:1 അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സന്നിധിയിലേക്ക്, നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയോട് ചേർന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, രോഗം മൂലം, പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടബാധിത മൂലം, ജോലിയില്ലാതെ, വിവാഹപ്രായമായിട്ട് വിവാഹിതരാകാൻ സാധിക്കാതെ പലവിധ പ്രതിസന്ധികൾ, മാനസികമായും ആത്മീയമായും ശാരീരികമായും സംഘർഷങ്ങളും വേദനകളിലൂടെയും കടന്നു പോകുന്നവര്, ഇങ്ങനെ നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ ജനം, ഈ ദൈവമക്കൾ അവരുടെ കരച്ചിലും സങ്കടങ്ങളും ആയിട്ട് ഒരുപാട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ കർത്താവ് വചനത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്, കർത്താവ് വചനത്തിലൂടെ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്ന് യോഹന്നാന്റെ സുവിശേഷം 16:20 വാക്യത്തിലൂടെ അരുളി ചെയ്യുന്നു. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കരച്ചിലും നമ്മുടെ ദുഃഖവുമെല്ലാം കർത്താവിന് കൊടുക്കുമ്പോൾ കർത്താവ് അത് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെട്ട് നമ്മളെ കൂടുതൽ സന്തോഷത്താൽ നയിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് രോഗമാകാം, നമുക്ക് പീഡനമാകാം, ദുഃഖമാകാം, ദുരിതമാകാം, എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരമുണ്ട്. രോഗം മൂലം ക്ലേശിച്ച് മരണത്തോട് മല്ലിട്ട
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 38-ാം അധ്യായത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രമാണോ ഹെസക്കിയ രാജാവ്. ഹെസക്കിയ രാജാവ് രോഗം മൂർച്ഛിച്ച് മരണത്തോട് മല്ലിട്ടപ്പോൾ ദൈവം യെശയ്യയെ അയച്ചുകൊണ്ട് അവന്റെ മരണത്തെ ഒരുങ്ങുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഹെസക്കിയ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് കരയുന്നത് നമ്മൾ വചനത്തിലൂടെ കാണുന്നുണ്ടല്ലോ. 38-ാം അധ്യായം 3-ാം വാക്യത്തിൽ 1 മുതൽ 3 വരെ വാക്യത്തിൽ നമ്മൾ ദർശിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ലാസറിന്റെ മരണത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന മർത്തായും മറിയവും സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നാം കാണുന്നുണ്ട്. യേശുവിന്റെ പ്രിയപ്പെട്ട കുടുംബമാണ് ആ കുടുംബത്തിന്റെ വേദന, മരണം. അത് തീർച്ചയായിട്ടും യേശുവിനും സങ്കടമുണ്ട്, യേശുവിന് പോലും കരച്ചിൽ വന്നു. ആ വേദനയിലും പങ്കെടുക്കുന്ന ഈശോ മർത്തായെയും മറിയത്തെയും ആശ്വസിപ്പിക്കുകയും അവരുടെ കരച്ചില് മാറ്റി അവരെ സന്തോഷവാന്മാരാക്കുന്നു, സന്തോഷവതികളാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രശ്നം, നിന്റെ ജീവിത പ്രതിസന്ധി അത് വലുതാണ്, അത് നിനക്ക് മാത്രം. എന്നാൽ കർത്താവിന് വിട്ടുകൊടുക്കുമ്പോൾ കർത്താവ് അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാക്കി ജീവിത പ്രശ്നമെല്ലാം അപ്പാടെ മാച്ചു കളയും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിൽ ആശ്രയിക്കുവാനും നമ്മുടെ സങ്കടമെല്ലാം ദൈവസന്നിധിയിൽ ഉണർത്തിക്കുവാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് കാലഘട്ടത്തില് പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികള്, ജോലി ലഭിക്കാതെ വിഷമിക്കുന്ന യുവതിവാക്കള്, വിവാഹപ്രായമായിട്ട് വിവാഹിതരാകാതെ വിഷമിക്കുന്ന യുവതിവാക്കള്, അവരെ ഓർ ദുഃഖിക്കുന്ന മാതാപിതാക്കള്, പലവിധ രോഗത്താൽ ക്ലേശിക്കുന്നവര്, പ്രത്യേകിച്ച് കൊറോണ മൂലം മരണത്തോട് മല്ലിട്ട് കിടക്കുന്നവര്, അച്ഛനോട് പ്രത്യേക പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവര്, ദൈവവിളിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്നവര്, ദൈവവിളി ദൈവവിശ്വാസത്തിലും ദൈവവിളിയിലൂടെയും സഭയെയും ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവര്, അതുപോലെ തന്നെ പ്രായാധിക്യം മൂലം ക്ലേശിക്കുന്നവര്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹബന്ധം അറ്റുപോയവര്, ദാമ്പത്യ ബന്ധത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, ഇങ്ങനെ നിരവധിയായ പ്രാർത്ഥനകൾ സമർപ്പിച്ചവര്, ഈ അടുത്ത അച്ഛൻ വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബത്തിലെ നടന്ന മരണം മൂലം ദുഃഖാർത്തരായിട്ടുള്ളവര്, ഇങ്ങനെ മരണ ആകസ്മികമായ മരണം മൂലം വേദനിക്കുന്നവര്, പ്രിയപ്പെട്ടവരെ, അവരെല്ലാവരിലൂടെയും അവരോടെല്ലാം ഈശോ പറയുന്നത് ഹോസേ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിലുള്ള വചനമാണ്. ഹൃദയം നൊന്ത് വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ഹൃദയം നൊന്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനകളും ദുഃഖങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയരുന്ന വഴി കർത്താവ് നമ്മെ അതുവഴി ഒരു അനുഗ്രഹമാക്കി മാറ്റും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം സാർത്ഥകമാക്കുന്നത് അപ്രകാരമാണ്: നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നമ്മുടെ കരച്ചിൽ നിർത്താം, നമ്മുടെ ദുഃഖം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ സന്തോഷമായി മാറാൻ കഴിവുള്ളവരിലേക്ക് നമുക്ക് ആശ്രയിക്കാം. ദൈവമതിനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ 5-ാമത്തെ ആഴ്ചയിൽ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. ആമേൻ.